നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. അന്തരിച്ച മുൻമന്ത്രി ടി എച്ച് മുസ്തഫയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പെരുമ്പാവൂർ പൗരാവലി. പെരുമ്പാവൂരിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുസ്മരണ യോഗവും നടത്തി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അന്തരിച്ച മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ടി എച്ച് മുസ്തഫയ്ക്ക് പെരുമ്പാവൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് മൗനജാഥയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, മത നേതാക്കൾ തുടങ്ങി നിരവധി പേർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. മുൻ നിയമസഭാ സ്പീക്കർ പി പി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ എം പി, ഫാദർ ബാബു ജോസഫ് കളത്തിൽ, സി എം അബ്ദുൾ കരീം, എൻ സി മോഹനൻ, ബാബു ജോസഫ്, അഡ്വക്കേറ്റ് രമേശ് ചന്ദ്, പി എം വേലായുധൻ, മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, ഷാജി സലീം, ജോയ് പൂണേലി, ഒ ദേവസി, കെ കെ കർണൻ, ജി ജയബാലൻ, രാജേഷ് കാവുങ്കൽ, സുബൈർ ഓണംപിള്ളി, ടി എച്ച് നിസാർ, വി ബി മോഹനൻ, കെ ഇ നൌഷാദ്, ബേസിൽ പോൾ, സിന്ധു അരവിന്ദ്, കെ എം ഷിയാസ്, ഷിഹാബ് പള്ളിക്കൽ എന്നിവർ സംസാരിച്ചു. മുസ്തഫ തുടങ്ങിയത് പെരുമ്പാവൂരിൽ നിന്നാണ്. മുസ്തഫയെ വളർത്തിയതും പെരുമ്പാവൂരാണ്. തുടക്കം മുതൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വളർച്ച വലുതായി വന്നപ്പോൾ അതുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ജീവിച്ചു വന്നു. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒട്ടേറെ അനുഭവങ്ങൾ. കേവലം ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല ടി എച്ച് മുസ്തഫയെ പെരുമ്പാവൂരിൽ നടന്നത്. എനിക്ക് മുന്നിൽ പ്രസംഗിച്ച ബഹുമാനികരായ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിനതീതമായി, മതങ്ങൾക്കതീതമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കാണാനുള്ള സന്മനസ് കാഴ്ചപ്പാട് ശ്രീ ടി എച്ച് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാടിൻ്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ആഴത്തിലുള്ള മുറിവ് വളരെ വലുതാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ശ്രീ ടി എച്ച് മുസ്തഫ തുടക്കം കുറിച്ചത് യൂത്ത് കോൺഗ്രസിലൂടെയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.